ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെയാണ് ബീഫ് കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമ്മൾ ഒരു കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒന്നേ സ്പൂൺ മുളക് പൊടി ഒന്നേ സ്പൂൺ മീറ്റ് മസാല ഒരു ഒരസ്പൂൺ ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് ഒരു രണ്ട് പച്ചമുളക് കീറിയത് കുറച്ച് വേപ്പില കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി ഒരു നാരങ്ങയും കൂടി പിഴിഞ്ഞൊഴിച്ച് നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം നമ്മൾ വേവിക്കാനായിട്ട് വെള്ളം ഒഴിക്കുന്നില്ല അതിന് വേവാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ആ ഒരു ഇറച്ചിയിൽ നിന്ന് തന്നെ എനിക്ക് കിട്ടുന്നതാണ് ഒരു ഏഴ് വിസിലോളം എടുത്തു അത് വെന്ത് വരാനായിട്ട് ഇനി നമുക്ക് തയ്യാറാക്കാം കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കാം കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കിന് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ കുഞ്ഞുള്ളിയാണ് എപ്പോഴും ബീഫിന് നല്ലത് ഞാനൊരു കാൽ കിലയോളം വരുന്ന കുഞ്ഞുള്ളിയാണ് എടുത്തിരിക്കുന്നത് അത് നന്നായി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതുകൂടെ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് പച്ചമുളക് കൂടെ നെടുുകയറി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ തീർക്കാം സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ ഒരു രണ്ട് സ്പൂൺ മീറ്റ് മസാല കുറച്ച് ഒരു അര സ്പൂണോളം ഗരം മസാല അതേപോലെ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് നന്നായി മാറി വരട്ടെ ഇനി നമ്മൾ കുറച്ച് തേങ്ങ കൊത്തി വെച്ചിട്ടുണ്ട് അതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതോടെ ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വരുമ്പോൾ നമുക്കൊരു തക്കാളി ഇതിലേക്ക് ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം നന്നായി വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ വേവിക്കാൻ നേരത്തെ വെള്ളമൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അത് വെന്ത് വന്നപ്പോൾ അതിനാവശ്യമായിട്ടുള്ള എല്ലാം അതിൽ തന്നെ ഉണ്ടായി ഇനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം നമ്മളൊരു രണ്ട് ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട് അതുകൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി നന്നായിട്ട് അതൊന്ന് കുറുകി വരട്ടെ നമുക്കിനി ചാറ് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കാം അല്ലെങ്കിൽ വെള്ളം തിളപ്പിച്ചതിന് ശേഷം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇല്ല നമുക്ക് ചാറൊന്നും വേണ്ട കുറച്ച് കുറുകിയുള്ള ടൈപ്പിൽ മതി എന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം കേട്ടോ ബൈ